വിശദമായ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ LDFന് കീറാമുട്ടിയാകാൻ പോകുന്ന മറ്റൊരു സീറ്റ് വിഭജനത്തിലേക്കാണ് ഇന്ന് ആദ്യം. ഏതാനും മാസങ്ങൾക്കകം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലേക്ക് ഇതിനകം തന്നെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് കേരള കോൺഗ്രസ്. അതിനാൽ ലോക്സഭയിലേക്കുള്ള പ്രകടനം നിർണായകമാകും കേരള കോൺഗ്രസിന് ഇത്തവണ. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി, CPM നേതാവ് എളവരം കരീമും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ജൂലൈ 1 സമയപരിധി തീരുമ്പോൾ ഇനി ആരൊക്കെ രാജ്യസഭയിലേക്കെന്നാണ് ചോദ്യം. നിയമസഭയിലെ അംഗബലം അനുസരിച്ച് LDFനെ ജയിപ്പിക്കാവുന്നത് 2 പേരെ. കളം മാറി ഇടതുപാളയത്തിലെത്തിയ അന്നു മുതലുണ്ട് കേരള കോൺഗ്രസിന്റെ അവകാശവാദം. തന്നെയുമല്ല, MP സ്ഥാനം നഷ്ടപ്പെടുന്നത് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്കുമാണ്. സീറ്റ് വിട്ട് കളിക്കില്ല CPM. മുന്നണിയിലെ മുഖ്യഘടകക്ഷി എന്ന പരിവേഷമുള്ള CPI വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല. പിന്നെന്ത് ചെയ്യുമെന്നാണ് ചോദ്യം. ഇതെല്ലാം മറികടന്ന് രാജ്യസഭയിലേക്ക് കേരള കോൺഗ്രസിന് പരിഗണന കിട്ടണമെങ്കിൽ ലോക്സഭാ പ്രകടനം അത്ര മികച്ചതാകണം. കോട്ടയം സീറ്റിലെ ജയത്തിനപ്പുറം മധ്യകേരളത്തിൽ മുന്നണിയുടെ പ്രകടനവും അതിൽ കേരള കോൺഗ്രസിന്റെ പങ്കും ബോധ്യപ്പെടുത്തുകയും വേണം. ജൂണിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വേണമെന്നിരിക്കെ സീറ്റ് വിഭജന ചർച്ചകൾക്ക് ഇനി ബാക്കിയുള്ളത് ആഴ്ചകളുടെ ഇടവേള മാത്രം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ആദ്യ 2 ഘട്ടത്തിന്റെ പോളിംഗ് കുറഞ്ഞത് ആരെ സഹായിക്കും? ചർച്ചകൾ പലതുണ്ട്. പോളിംഗ് ശതമാനം ഇടിഞ്ഞത് BJP തിരിച്ചടിയാണെന്ന് വിലയിരുത്താനാവില്ലെന്ന് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ പറയുന്നു. BJP ജയിക്കുമെന്ന പ്രതീതി വന്നത് പോളിംഗിനെ ബാധിച്ചിട്ടുണ്ടാകാമെന്ന് CSDS ലോക്നീതി സഹ ഡയറക്ടർ സഞ്ജയ് കുമാർ പറഞ്ഞു. വൻ തരംഗത്തിന്റെ ലക്ഷണം ഇക്കുറിയില്ലെന്നും സഞ്ജയ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് വിശദീകരിച്ചു. ആദ്യ 2 ഘട്ടത്തിന്റെ പോളിംഗ് ശതമാന കണക്ക് ഇന്നലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. 3% ഇടിവ് 2019 പോളിംഗ് ശതമാനത്തിലുണ്ട്. 2014 2019 കണ്ടതുപോലെ വൻ മോദി തരംഗമില്ലെന്നാണ് യോഗേന്ദ്ര യാദവ് അടക്കം പലരും ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ BJP തോൽക്കുമെന്ന് ഇതിനർത്ഥമില്ലെന്ന് വിദഗ്ധർ പറയുന്നു. BJP ജയിക്കുമെന്ന് പ്രതീതി ഉണ്ടാക്കാനായത് ഇരുപക്ഷത്തെയും വോട്ടർമാരുടെ ആവേശം കുറയ്ക്കുന്നുണ്ട്. ഭരണവിരുദ്ധ വികാരത്തിന്റെ സൂചനയായി പോളിംഗ് ശതമാനം പിടിച്ചത് കാണാനാവില്ലെന്നും വോട്ടിംഗ് ട്രെൻഡുകൾ വിശദമായി വിലയിരുത്തുന്ന സ്ഥാപനമായ CSDS ലോക്നീതിയുടെ സഹ ഡയറക്ടർ സഞ്ജയ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു. A perception got created that BJP anyways winning election. It's only about the number of seats, whether BJP will reach 300, 350, 370. So what happens is that even the BJP voters becomes a little complacent. And if you look at the voters of the opposition party, if they start having a belief, whatever you may do, BJP is winning and the party which they wanted to support or vote for is losing. So they also, you know, some of them decide to sit back. That is why I think the keen contest results in a higher turnout. If the contest is not keen, that results in a lower turnout. അതേ സമയം അയോധ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന അന്തരീക്ഷം അതേപടി ഇല്ലെന്നും സഞ്ജയ് കുമാർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം വോട്ടർമാരിൽ അയോധ്യയുടെ സ്വാധീനം കുറഞ്ഞതായാണ് കണ്ടത്. There was a sense of Hindu support for BJP, a massive Hindu mobilization in favor of BJP. But as the time passed and the first phase of polling took place on the 19th of April, by that time, I did get a sense that euphoria has gone down even in the North Indian state. That may have also contributed to a lower turnout, and I think that slightly alarmed the BJP. മോദിയിൽ മാത്രം കറങ്ങാതെ പ്രാദേശിക നേതാക്കളെ കൂടി പ്രചരണത്തിൽ സജീവമാക്കാൻ BJP നിശ്ചയിച്ചതും വോട്ടെടുപ്പിന് ആവേശം പകരനാണ്. എന്നാൽ പ്രതിപക്ഷത്തിന് ആശ്വസിക്കാനുള്ള കണക്കുകൾ തൽക്കാലം ഇല്ലെന്നാണ് വിദഗ്ധരുടെ ഈ നിലപാട് വ്യക്തമാക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. തെരഞ്ഞെടുപ്പ് കാലത്ത് എതിരാളികളെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ പല നേതാക്കളും നടത്തിയത് നമ്മൾ കണ്ടതാണ്. തെലങ്കാനയിലേക്കാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു നടപടിയിലേക്കാണ്. തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും BRS നേതാവുമായ കെ ചന്ദ്രശേഖർ റാവുവിനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്നും വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത 48 മണിക്കൂർ പ്രചാരണ പരിപാടികൾ നടത്തരുതെന്നാണ് നിർദ്ദേശം. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്കെതിരെ നടത്തിയ മോശം പരാമർശങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി. സമസ്ത ലീഗ് തർക്കത്തിലും കോട്ടകൾ ഇളകില്ലെന്ന് മുസ്ലിം ലീഗിന്റെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തൽ. പൊന്നാനിയിൽ ഭൂരിപക്ഷം കുറയുമെങ്കിലും ജയസാധ്യതയെ അത് ബാധിക്കില്ലെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം മലപ്പുറത്ത് സമസ്തയുമായുള്ള പ്രശ്നങ്ങൾ ബാധിച്ചിട്ടേയില്ലെന്നും 2 ലക്ഷം വോട്ട് ഭൂരിപക്ഷം നേടുമെന്നും യോഗം വിലയിരുത്തി.
പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്ത മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ നടന്നത്. സമസ്തയുമായി ഉണ്ടായ പ്രശ്നങ്ങളുടെ പേരിൽ നടന്ന പ്രചാരണങ്ങൾ പൊന്നാനി മണ്ഡലത്തിലെ വോട്ടർമാരിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയതായി യോഗം വിലയിരുത്തി. 10,000 വോട്ടുകളോളം ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു. എന്നാൽ ഇക്കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടു പ്രവർത്തിച്ചതിനാൽ വലിയ വോട്ടു ചോർച്ച ഒഴിവാക്കാനായതായും യോഗം വിലയിരുത്തി. പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ ഏകദേശം 100,000 വോട്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടും. അത് 100,000 കൂടുതൽ കൂടാൻ സാധ്യതയുണ്ട്. കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. മറ്റ് ഘടകങ്ങളൊന്നും ഇതിൽ ഓരോരോ ഒക്കെ അപ്രസക്തമാണ്. നമുക്കാവുക യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. മലപ്പുറത്ത് 2021 ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു തന്നെയാണ് വിലയിരുത്തൽ. വേങ്ങര മലപ്പുറം നിയമസഭാ മണ്ഡലങ്ങളിൽ ഇ.ടി. മുഹമ്മദ് ബഷീറിന്റെ ഭൂരിപക്ഷം 40,000 എത്തും. പെരിന്തൽമണ്ണയിലാകും ഭൂരിപക്ഷം കുറയുകയെന്നും യോഗം വിലയിരുത്തി. ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി 100,000 വോട്ടിലധികം ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് കിട്ടുമെന്നാണ് നേതാക്കൾ വിലയിരുത്തുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം സമസ്ത നേതാക്കൾക്കെതിരെ പ്രതികരണം നടത്തരുതെന്ന് യോഗത്തിൽ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം. ഇക്കുറി പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ പുലർത്തുന്ന ആത്മവിശ്വാസം NDA 400 സീറ്റ് എന്നതാണ്. അത് മോദിയുടെ ഭാവന മാത്രമെന്ന് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൌധരി പറയുന്നു. മോദി തരംഗം അവസാനിച്ചതിനാൽ വർഗീയത ആളിക്കത്തിച്ച് വോട്ട് പിടിക്കാനാണ് BJP ശ്രമമെന്നും ഇത്തവണയും സാധാരണക്കാരെ പറ്റിക്കാൻ BJP ക്കാവില്ലെന്നും അധിർ രഞ്ജൻ ചൌധരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പശ്ചിമബംഗാളിലെ ബഹ്റാംപൂരിൽ മത്സരിക്കുന്നത് കോൺഗ്രസിൻ്റെ ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരിയാണ്. അധിർ രഞ്ജൻ ചൗധരി വലിയ രീതിയിൽ പ്രചാരണം നടത്തുന്നുണ്ട്. എന്നോടൊപ്പം അധിർ രഞ്ജൻ ചൗധരി ചേരുകയാണ്. സോ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദീസ് 400 ആപ്കി ബാർ 400 ബാർ സീറ്റ്സ് ബോലായ അബി തോ വോട്ട് യു തിങ്ക് ദാറ്റ് ദിസ് ആഫ്റ്റർ ടു ഫേസസ് ഇസ് ഓവർ. ഇറ്റ് ഈസ് മോദിജീസ് വൈൽഡ് ഇമാജിനേഷൻസ്. ഇഫ് എനിബഡി ക്യാൻ ഡ്രീം വൈൽഡ് ഇമാജിനേഷൻ, ഐ ക്യാൻ സ്റ്റോപ്പ് ഹിം. ഐ തർ മോദി ഓർ നോ മോദി ഹാസ് ഡിപ്ലോയ്ഡ് ഓൾ ദിയർ weapons and all their formidable speakers and other necessary equipment only to polarize the nation. The last resort is simply as communal polarization, but this time it will not earn the dividend as it was garnered earlier. That I must say, because people has become wise now. There is a proverb across our society that once bitten twice shy. The common people have been bitten twice and they have become now shy and wise. ഗുജറാത്തിലേക്കാണ്. ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാലിന്റെ വിജയം രാജ്യമാകെ ചർച്ചയായതാണ്. എതിരില്ലാതെ താൻ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ രഹസ്യം വെളിപ്പെടുത്താൻ ദലാൽ തയ്യാറല്ല. മോദിയുടെ പ്രഭാവത്തിൽ അമ്പരന്ന എതിരാളികൾ തോൽവി മുന്നിൽ കണ്ട് പിന്മാറിയതുകൊണ്ട് താൻ എതിരില്ലാതെ ജയിച്ചു എന്നാണ് ദലാൽ പറയുന്നത്. സൂറത്തിൽ നിന്ന് സജിൻ ദലാലുമായി സംസാരിച്ചു. അതിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സൂറത്തിൽ നിന്നും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട മുകേഷ് ദലാൽ നമുക്കിപ്പം ചേരുന്നുണ്ട്. കോൺഗ്രസ് ഈസ് ഗോയിങ് ടു ലീഗൽ ആക്ഷൻസ് റിഗാർഡിംഗ് യുവർ വിക്ടറി ആൻഡ് ദേ ഒപ്പോസിങ് ഇൻ ലീഗൽ വേസ് ആൻഡ് വട്ട് യു കമൻ്റ് ഓൺ ദാറ്റ്? ലെറ്റ് ദെം ടേക്ക് ആക്ഷൻ ഡ്യൂരിങ് ദ കോർട്സ് ആൻഡ് ദേ വിൽ റിയലൈസ് വാട്ട് വിൽ ഹാപ്പൺ. കോർട്ട് വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. ലീഗൽ മാറ്റർ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. സോ വൈ ഷുഡ് ഐ കമൻ്റ് റൈറ്റ് നൗ? കാൻഡിഡേറ്റ്സ് ഇൻ കോൺഗ്രസ് ആർ ബീങ് ഫോഴ്സ്ഡ് ടു കണ്ടെസ്റ്റ് ഇലക്ഷൻ ത്രൂ ഔട്ട് ദ കൺട്രി. We have heard and we have seen on media as well that people are getting admitted into hospital that we don't want to contest, I am sick, and they are finding excuses not to contest on Congress symbol despite being Congressist. What BJP can do about that? Their candidates are not willing because they know that they are going to lose. Here Nilesh Kumar is already absconding, he is missing, he is not in the picture. So what's Nilesh Kumar's future in you? I have nothing to comment about it. About him, people across all the parties know very well that BJP is the only nationalist party with national theme. Narendra Modi is the only patriot leader who can carry the nation to next decade as well. Time the 8 independent candidates also withdrawn. Yeah, they have faith in Narendra Bhai Modi's work and his theme, his patriotism, the way he is working hard to carry the nation and the way he has made the country. വിശ്വഗുരു. സൂറത്തിൽ നിന്നും വസീം സൈദിക്കൊപ്പം സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.
അമേഠിയിലേക്കും റായ്ബറേലയിലേക്കും ആര് വരും മത്സരിക്കാൻ? ഇത് കോൺഗ്രസിനോട് കുറച്ചേറെ നാളുകളായി ഉള്ളൊരു ചോദ്യമാണ്. ഏതായാലും രണ്ട് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നാളെ വൈകുന്നേരത്തോടെ പ്രഖ്യാപിക്കുമെന്നാണ് AICC വ്യക്തമാക്കുന്നത്. പ്രഖ്യാപനം വൈകിയിട്ടില്ലെന്നും മാധ്യമങ്ങൾ നിശ്ചയിക്കുന്ന സമയത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാവില്ലെന്നും AICC വക്താവ് ജയറാം രമേശ് വാദിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന മറ്റന്നാളും റാലികൾ ഉള്ളതിനാൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനുണ്ടാകില്ലെന്ന അഭ്യൂഹവും പ്രചരിക്കുന്നുണ്ട്. ബിനുരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു മാസത്തിലധികമായി തുടരുന്ന സസ്പെൻസിന് നാളെ വിരാമമാകുമെന്ന് AICC അറിയിച്ചിരിക്കുന്നു. പക്ഷേ അപ്പോഴും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് ഇരുവരും എന്നാണ് അറിയാൻ കഴിയുന്നത്. വയനാട് വിടാനില്ലെന്ന നിലപാടിൽ രാഹുൽ ഗാന്ധിയും പ്രചാരണത്തിന് നേതൃത്വം നൽകാമെന്ന നിലപാടിൽ പ്രിയങ്ക ഗാന്ധിയും തുടരുകയാണ്. ഇരുവരോടും സംസാരിച്ച് തീരുമാനത്തിലെത്താൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ചർച്ച നടന്നിട്ടില്ല. ബാറ്റൺ ഖാർഗെ KC വേണുഗോപാലിന് കൈമാറിയെന്നും പറയുന്നു. എന്തായാലും നാളെ വൈകുന്നേരത്തിനുള്ളിൽ പ്രഖ്യാപനം നടക്കണം. രണ്ട് കാരണങ്ങളാണ് രാഹുലും പ്രിയങ്കയും പിന്നോട്ട് വലിയാനെന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി വെറുതെ മത്സരിച്ചതാണെന്നും ഉത്തരേന്ത്യയിൽ കൂടി മത്സരിച്ച് ജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കുമെന്നുമുള്ള പ്രചാരണം. രണ്ട്, പ്രിയങ്ക കൂടി ഇറങ്ങിയാൽ കുടുംബാധിപത്യം കൂടുതൽ ശക്തമാകുമെന്ന് BJP പ്രചരിപ്പിക്കും. പിന്നീട് അങ്ങോട്ടുള്ള പ്രചാരണത്തിൽ മോദി അടക്കം അത് ആയുധമാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇരുവരും മത്സരിക്കാതിരുന്നാൽ ഗാന്ധി കുടുംബം ഉത്തരേന്ത്യ ഉപേക്ഷിച്ചെന്നുള്ള ആക്ഷേപവും BJP ശക്തമാക്കും. ചുരുക്കത്തിൽ വിട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന മറ്റന്നാൾ മഹാരാഷ്ട്രയിൽ പ്രചാരണമുള്ളതിനാലും ഇതുവരെ അത് മാറ്റിവെച്ചിട്ടില്ലാത്തതിനാലും രാഹുൽ മത്സരിച്ചേക്കില്ലെന്ന പ്രചാരണവും ഒരു വശത്തുകൂടി നടക്കുന്നുണ്ട്. ശരി ബിനുരാജ്. ലൈംഗികാതിക്രമ പരാതിയിൽ ഹാസനിലെ സിറ്റിംഗ് MPയും NDA സ്ഥാനാർത്ഥിയുമായ പ്രജ്വൽ രേവണ്ണയോടും അച്ഛനും MLA രേവണ്ണയോടും 24 മണിക്കൂറിനകം ഹാജരാകാൻ സമൻസ് അയച്ചിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം. 1000-ലേറെ അശ്ലീല ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പ്രജ്വൽ രേവണ്ണയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടയുകയാണ്. സ്വന്തം തട്ടകമായ ഹാസൻ മണ്ഡലം പോലും കൊച്ചുമകന് കൈമാറിയ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയെ സംബന്ധിച്ചും ഇതൊരു അഗ്നിപരീക്ഷയാണ്. CPMന്റെ ചരിത്രപരമായ മണ്ടത്തരം കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ വരെ എത്തിയ മണ്ണിന്റെ മകൻ, രാജ്യത്തിന്റെ 11th പ്രധാനമന്ത്രി, കഷ്ടിച്ച് ഒരു വർഷം രാജ്യം ഭരിക്കാനേ കഴിഞ്ഞുള്ളൂ എങ്കിലും ചരിത്രത്തിൽ ഈ മനുഷ്യന്റെ സ്ഥാനം വളരെ വലുതാണ്. പലകുറി കർണാടകയുടെ കിങ്ങും കിങ് മേക്കറുമായ അദ്ദേഹം ഇന്ന് കുടുംബത്തിനെതിരെ ഉയർന്ന നാണംകെട്ട ആരോപണങ്ങളിൽ പതർന്നുണ്ടാകാം. തന്റെ പിന്മുറക്കാരനായി വാഴിച്ച കൊച്ചുമകൻ രാജ്യം കണ്ട ഏറ്റവും വലിയ പീഡന പരാതി നേരിടുന്നു. മക്കൾ രാഷ്ട്രീയത്തിന്റെ പഴി പലതവണ കേട്ട ഹർദനഹള്ളി ദൊഡ്ഡേഗൌഡ ദേവഗൌഡ എന്ന HD ദേവഗൌഡ. മണ്ണിന്റെ മകനെന്ന് കർണാടകക്കാർ സ്നേഹത്തോടെ വിളിച്ച നേതാവ് 1997 പ്രധാനമന്ത്രി പദം രാജിവെച്ച് ദേവഗൌഡ പറഞ്ഞു, ചാരത്തിൽ നിന്നും ഫിനിസ് പക്ഷിയെപ്പോലെ ഞാൻ തിരിച്ചുവരും. ആ വാക്ക് പിന്നീട് പലകുറി സത്യമായി. കർണാടക രാഷ്ട്രീയത്തിൽ ദേവഗൌഡ ജ്വലിക്കുന്ന നായകനായ ഒട്ടേറെ അവസരങ്ങൾ. കർണാടക ആരു ഭരിക്കണമെന്ന് തീരുമാനിക്കാനും പദവികൾ വാങ്ങിച്ചെടുക്കാനുമുള്ള മിടുക്ക്. എന്നാൽ അതിരുവിട്ട കുടുംബസ്നേഹം ദേവഗൌഡയെ രാഷ്ട്രീയമായി തളർത്തി. പാർട്ടി മകൻ കുമാരസ്വാമിയുടെ കയ്യിലായി. BJPക്കൊപ്പവും കോൺഗ്രസിനൊപ്പവും തരം പോലെ നിന്ന് മുഖ്യമന്ത്രി പദം അലങ്കരിച്ച് മകൻ പാർട്ടി നിലപാടുകൾ കളഞ്ഞുകുളിച്ചു. ഇതോടെ ഗൌഡ സജീവ രാഷ്ട്രീയം വിട്ടു. ഒപ്പം നിന്ന സിദ്ധരാമയ്യ പോലും കളം വിട്ടത് ഈ മക്കൾ രാഷ്ട്രീയം മടുത്തിട്ടായിരുന്നു. HD കുമാരസ്വാമി, HD രേവണ്ണ, ആൺമക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും ബന്ധുക്കളും JDS രാഷ്ട്രീയത്തിൽ സജീവം. രേവണ്ണയുടെ മകൻ പ്രജ്വലിനോട് വല്ലാത്തൊരിഷ്ടം ദേവഗൌഡയ്ക്കുണ്ടായിരുന്നു. താൻ കൈവെള്ളയിൽ കൊണ്ടു നടന്ന ഹാസൻ എന്ന മണ്ഡലം പോലും ദേവഗൌഡ കൊച്ചുമകന് വിട്ടു നൽകി. പ്രജ്വൽ വളരുന്നതിന് തടയിടാൻ കുമാരസ്വാമി തന്റെ മകൻ നിഖിൽ കുമാരസ്വാമിയെയും രംഗത്തിറക്കി. എന്നാൽ പ്രജ്വൽ വിജയത്തോടെ തുടങ്ങിയപ്പോൾ നിഖിൽ മത്സരിച്ചിടത്തെല്ലാം തോറ്റു. ഇതോടെ കുടുംബത്തിനുള്ളിൽ തർക്കം മൂത്തു. ഇതെല്ലാം കണ്ട് 90 കഴിഞ്ഞ ദേവഗൌഡ ഉള്ളുനൊന്ത് വീട്ടിലേക്കൊതുങ്ങി. ആരോഗ്യം അലട്ടുമ്പോഴും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീൽചെയറിലെത്തി പ്രചാരണം നടത്തി അദ്ദേഹം. എന്നിട്ടും സ്വന്തം തട്ടകമായ പഴയ മൈസൂർ മേഖലയിൽ പോലും പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഈ അവസ്ഥയിലുള്ള പാർട്ടിയെ അപ്പാടെ നാണം കെടുത്തുന്ന വിധത്തിൽ ഉയരുകയാണ് പീഡന പരാതികളുടെ പ്രളയം. പ്രജ്വൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കുമാരസ്വാമി. പ്രജ്വൽ സ്വയം ചിത്രീകരിച്ച 1000-ലേറെ ലൈംഗിക വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അച്ഛൻ രേവണ്ണയ്ക്കുമെതിരെയുണ്ട് പീഡന പരാതി. ഹാസനിൽ ഇത്തവണയും മത്സരിച്ച പ്രജ്വൽ വോട്ടെടുപ്പിന് ശേഷം ജർമ്മനിയിലേക്ക് കടന്നിരുന്നു. ഗൌഡ കുടുംബത്തിന്റെ മുഖ്യശത്രുവായ സിദ്ധരാമയ്യ ഇപ്പോൾ മുഖ്യമന്ത്രിയാണെന്നുള്ളത് JDSന്റെ അടിത്തറ ഇളക്കുമോ എന്ന ഭയവും അലട്ടുന്നുണ്ട്. കുടുംബവഴക്കം കൂടി ഉള്ളതോടെ പ്രജ്വലിനെ സംരക്ഷിക്കാൻ കുമാരസ്വാമിയും തയ്യാറാവില്ല. ഇതിനെല്ലാം നടുവിൽ ഉത്തരം മുട്ടി നിൽക്കുകയാണ് കർണാടക നെഞ്ചേറ്റിയ ഒരു ജനകീയ നേതാവ് എന്നുള്ളത് മറ്റൊരു നോവ് കാഴ്ചയാണ്.
പൊട്ടുവാർത്തയിലേക്ക് വീണ്ടും. സമ്പൂർണ്ണ വിജയം നേടിയ സംസ്ഥാനത്ത് പരമാവധി സീറ്റുകൾ നിലനിർത്താനുള്ള പെടാപ്പാടിലാണ് ഹരിയാനയിൽ ബി ജെ പി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രിയെ മാറ്റിയുള്ള പരീക്ഷണം, ജാട്ട് സമുദായത്തിന്റെ അപ്രീതി, ഇക്കുറി ഹരിയാനയുടെ തെരഞ്ഞെടുപ്പ് ചിത്രം എന്താണ്? ധനേഷ് രവീന്ദ്രൻ തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ കാണാം. 2019 പത്തിൽ 10 സീറ്റും നേടി ബി ജെ പി വിജയക്കൊടി പാറിച്ച ഹരിയാന 2024 എത്തുമ്പോൾ സമവാക്യങ്ങൾ ഹരിയാനയിലും മാറിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടാറിനെ മാറ്റിയൊരു പരീക്ഷണം ബി ജെ പി നടത്തി. ഖട്ടാർ ലോക്സഭ പോരിലേക്ക്, നയാബ് സിംഗ് സൈനി പുതിയ മുഖ്യമന്ത്രി. ജാട്ട് വോട്ടുകളുടെ വിളനിലമായ ഹരിയാനയിൽ ബി ജെ പിക്ക് ഇക്കുറി പഴയ ആത്മവിശ്വാസമില്ല. കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും അഗ്നിപത്തും പ്രധാന ചർച്ചാവിഷയം. ഗ്രാമങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ തടയുന്ന കർഷകർ. രണ്ടാം കർഷക സമരം ഹരിയാന അതിർത്തിയിൽ തുടരുമ്പോൾ ജനരോഷം ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പി സൗഹൃദം അവസാനിപ്പിച്ച് ജെ ജെ പി ഒറ്റയ്ക്ക് മത്സരത്തിനിറങ്ങി. ഭരണവിരുദ്ധ വികാരവും ജാട്ട് സമുദായത്തിൻ്റെ അപ്രീതിയും മറികടക്കാൻ സമവാക്യം മാറ്റിയുള്ള പരീക്ഷണമാണ് ഹരിയാനയിൽ ഇക്കുറി ബി ജെ പി നടത്തുന്നത്. ജാട്ടിതര വോട്ടുകളാണ് ബി ജെ പി ഉന്നമിടുന്നത്. ഇതിനാണ് പിന്നാക്ക സൈനി വിഭാഗത്തിലെ നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയത്. ജനസംഖ്യയുടെ 25% ഹരിയാനയിൽ ജാട്ട് വോട്ടുകളാണ്. ജാട്ട് വോട്ടുകൾ കോൺഗ്രസ്, INLD, JJP പാർട്ടികൾക്കിടയിൽ വിഭജിക്കപ്പെടും. ബ്രാഹ്മണർ, പഞ്ചാബി, ബനിയ സമുദായങ്ങളുടെ പിന്തുണയ്ക്ക് പുറമെ ജാട്ടിതര OBC, ദളിത് വോട്ടുകളിലാണ് BJPയുടെ കണ്ണ്. ഇന്ത്യ സഖ്യമായി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഹരിയാനയിൽ പോരിനിറങ്ങുന്നു. കുരുക്ഷേത്രയിൽ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസ് സീറ്റ് നൽകി. സിറ്റിംഗ് MP ബിജേന്ദ്ര സിംഗ് BJP വിട്ട് കോൺഗ്രസിലെത്തി. അനുകൂല ഘടകങ്ങൾ ഹരിയാനയിൽ ഏറെയുണ്ട് കോൺഗ്രസിന്. എന്നാൽ BJP വിരുദ്ധ വോട്ടുകൾ വിഭജിക്കുന്നതാണ് പ്രധാന തലവേദന. പഴയ പടക്കുതിര INLD ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ വിഭജിക്കപ്പെടുന്ന വോട്ടുകളിലാകും BJPയുടെ ഭാവി ഇക്കുറി തീരുമാനിക്കപ്പെടുക. ധനേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. പ്രചാരണ ഗാന വിവാദത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആം ആദ്മി പാർട്ടിയും തമ്മിൽ പോരുമുറുകുകയാണ്. കമ്മീഷൻ പക്ഷപാതപരമായി പെരുമാറുകയാണെന്ന് AAP ആരോപിച്ചു. മറ്റു പാർട്ടികൾ പരാതി നൽകുമ്പോൾ ഇടപെടാത്ത കമ്മീഷൻ BJPയുടെ പരാതികളിൽ ചാടി വീഴുകയാണെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു. സമ്പൂർണ്ണ റാപ്പ് സോങ് ആയിരുന്നു. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കാനും BJP ഉന്നമിട്ടും ആം ആദ്മി പാർട്ടി പുറത്തിറക്കിയ പ്രചരണ ഗാനം. പക്ഷേ ഇപ്പൊ ഈ പ്രചരണ ഗാനത്തെ ചൊല്ലിയാണ് ആം ആദ്മി പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിൽ ദില്ലിയിൽ പോരുമുറുകുന്നത്. പ്രചാരണ ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റായതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടക്കിട്ടത്. BJP നൽകിയ പരാതിയിൽ ആം ആദ്മി പാർട്ടിയോട് വിശദീകരണവും തേടി. ഗാനത്തിൽ മാറ്റവും ആവശ്യപ്പെട്ടു. എന്നാൽ കമ്മീഷൻ ഏകപക്ഷീയമായി പ്രവർത്തിക്കുകയാണെന്നും പ്രചാരണ ഗാനം പിൻവലിക്കില്ലെന്നും ആം ആദ്മി പാർട്ടി നിലപാടെടുത്തിരിക്കുകയാണ്. ഇതേ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുമ്പോൾ കമ്മീഷനെ തന്നെ കടന്നാക്രമിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി പാർട്ടി പരാതി നൽകിയപ്പോഴെല്ലാം കമ്മീഷൻ മൗനം പാലിച്ചു. ഇന്ത്യ സഖ്യത്തെ പരിഹസിച്ച് പോസ്റ്ററുകൾ BJP പ്രചരിപ്പിച്ചു. പരാതി നൽകിയിട്ടും ഇതിൽ നടപടിയെടുത്തില്ല. കമ്മീഷൻ BJPക്കായി പ്രവർത്തിക്കുകയാണെന്ന ആരോപണം ദില്ലിയിലെ പ്രചാരണങ്ങളടക്കം ആം ആദ്മി പാർട്ടി ഉന്നയിക്കുകയാണ്. തർക്കം രൂക്ഷമാകുമ്പോൾ പ്രചാരണ ഗാനത്തിൽ കമ്മീഷൻ അടുത്തതായി എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ദില്ലിയിൽ നിന്ന് ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. വോട്ടെണ്ണാൻ ഒരു മാസം ബാക്കിയുണ്ടെങ്കിലും KC വേണുഗോപാൽ എത്ര ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് കൃത്യമായി കണക്കുകൂട്ടി റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് UDF. ആ കണക്കും അതിനോടുള്ള രാഷ്ട്രീയ എതിരാളികളുടെ പ്രതികരണവും കാണാം ഇനി. വമ്പൻ ത്രികോണ പോരാട്ടം, ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ മണ്ഡലം. പക്ഷേ എല്ലാം സെറ്റാക്കിയെന്ന UDF ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി. KC വേണുഗോപാലിന് 43% വോട്ട് കിട്ടും. അതായത് 454,000 വോട്ടാണ് കേസ് ലഭിക്കുക. ഭൂരിപക്ഷം 60,000 മുകളിൽ. വെറുതെ തള്ളിമറിക്കുന്നതല്ല ശാസ്ത്രീയ പഠനമെന്ന് UDF. ഞങ്ങൾക്കൊരു വോട്ടർ മാപ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതായത് ഒരു ബൂത്തിലെ വോട്ടർമാരുടെ പേരുകൾ മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹാൻഡ് ബുക്ക് പോലത്തെ ഒരു കാര്യം. ഭവന സന്ദർശനം നടത്തുന്ന സ്കോഡിൻ്റെ മുൻഭാഗം കൊടുക്കും. അവർ വീടുകളിൽ പോയി അത് രേഖപ്പെടുത്തും. അതിൽ അവർ ഈ വോട്ടർ ആരാണ്, ഈ വോട്ടർ ആർക്ക് വോട്ട് ചെയ്യുന്നതാണ്, അത് രേഖപ്പെടുത്തണം. അതെല്ലാം പഠിച്ചിട്ട് ഞങ്ങളിതനുസരിച്ചാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പോളിംഗിന് 4 ദിവസം മുമ്പേ ആ രഹസ്യം പരസ്യമാക്കിയതാണ് BJPയുടെ ശോഭാ സുരേന്ദ്രൻ. തൻ്റെ ജയം ഉറപ്പെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ കണ്ടെത്തിയെന്നായിരുന്നു ശോഭയുടെ വെളിപ്പെടുത്തൽ. മാത്രമല്ല ആലപ്പുഴയിൽ നിന്നും ഒരു വനിതാ കേന്ദ്രമന്ത്രി 3rd നരേന്ദ്രമോദി സർക്കാരിൽ ഉണ്ടാകുമെന്നും
ഇക്കാണുന്ന ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിലെ സ്ട്രോങ് റൂമിലാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇനിയും ഈ വോട്ടെണ്ണാൻ ഒരു മാസത്തിലേറെ സമയമുണ്ട്. യു ഡി എഫിന്റെ ഈ റിപ്പോർട്ടിനോട് ഇടതുമുന്നണി സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ പ്രതികരണം ഏറെ രസകരമായിരുന്നു. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ് എന്നായിരുന്നു എ എഫ് ആരിഫ് പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നവരെ ആർക്കും അവകാശവാദങ്ങൾ ഉന്നയിക്കാം, അതിനൊന്നും നമുക്ക് നിയന്ത്രിക്കാനുള്ള യാതൊരു നിയമവ്യവസ്ഥകളും ഇല്ല. ടാക്സും കൊടുക്കണ്ട പറയുന്നതിന്. എ എം ആരിഫിന്റെ 37 ശോഭയ്ക്ക് 17% വോട്ടേ കിട്ടുകയുള്ളൂ എന്നും പറയുന്നുണ്ട് യു ഡി എഫിന്റെ റിപ്പോർട്ടിൽ. ആലപ്പുഴയിൽ നിന്നും സലാം പി ഹൈദറോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വോട്ടെണ്ണും മുൻപേ പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ വിജയം അവകാശപ്പെട്ട് സി പി എം ഫ്ലക്സ്. നിയുക്ത എം പിക്ക് അഭിവാദ്യങ്ങൾ നേർന്ന് മണ്ണാർക്കാട് പൊൻപാറയിൽ ഉയർന്ന ഫ്ലക്സ് പോലീസ് നീക്കി. നേതൃത്വത്തിന്റെ അറിവോടെ അല്ല എന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം. വോട്ടെണ്ണും മുൻപേ എം ബി എ ഉറപ്പിച്ച് മണ്ണാർക്കാട് പൊൻപാറയിലെ സി പി എം കാർ. നേതാവിന്റെ ചിരിച്ച മുഖവുമായി ഫ്ലക്സ്. നിയുക്ത എം പിക്ക് അഭിവാദ്യം. 2019 മണ്ണാർക്കാട് നിയോജക മണ്ഡലം നൽകിയ 78,250 വോട്ടാണ് പാലക്കാട്ടെ യു ഡി എഫ് വിജയത്തിന് അടിത്തറയായത്. മണ്ണാർക്കാട്ടെ തിരിച്ചടിക്ക് കാരണം പാർട്ടിയിലെ വിഭാഗീയത എന്ന് സി പി എം വിലയിരുത്തി. അതേ മണ്ണാർക്കാട് തന്നെയാണ് ഇത്തവണ വിജയമുറപ്പിച്ച് ഫ്ലക്സ് ഉയർത്തിയത് എന്നത് ശ്രദ്ധേയം. ഫ്ലക്സ് വിവാദമായതോടെ പോലീസ് എത്തി നീക്കം ചെയ്തു. തെറ്റിദ്ധരിപ്പിക്കുന്ന ബോർഡായതിനാലാണ് നീക്കം ചെയ്തതെന്ന് മണ്ണാർക്കാട് DYSP. ഫ്ലക്സ് എത്ര ഉയർന്നാലും വിജയം ഞങ്ങൾക്ക് തന്നെയെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ പ്രതികരണം. ശരത് എസ് എൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. വോട്ട് വാർത്ത പൂർണ്ണമാവുകയാണ്. ഇനി നേരിട്ട് ന്യൂസ് അവറിലേക്കാണ് വിനു വി ജോൺ ചേരുന്നത്.